ഇപ്പൊ രോഗം അല്ലാഹു തന്ന പരീക്ഷണം അല്ലേ? പ്ലേഗ് രോഗത്തെ സംബന്ധിച്ച് ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ അതൊരു അനുഗ്രഹമാണ് ആയിഷ എന്ന് പറഞ്ഞു. രോഗം ഇങ്ങനെ നിങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടുപഠിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഒരു അപസ്മാര രോഗം ബാധിച്ച ഒരു സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക വന്ന് പറഞ്ഞില്ലേ, റസൂലേ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം, പക്ഷേ ക്ഷമിച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്. അവർ പറഞ്ഞു, എൻ്റെ ഔറത്ത് വെളിവാവനുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ദുആ ചെയ്തു. അപ്പോൾ അവർ റസൂലിൽ നിന്ന് കേട്ട് തിരിച്ചു പോകുമ്പോൾ അവരെന്താ പറഞ്ഞെന്നറിയോ, മർഹബൻ, രോഗത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാ പോണേ. ഒരു പ്രയാസമില്ല അവർക്ക്. കാരണം എന്താ, ഇതെന്റെ റബ്ബ് ഇഷ്ടപ്പെടുമ്പോൾ പരീക്ഷിക്കാൻ തരണതാണെന്ന ബോധ്യം അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. രോഗം അനുഗ്രഹമായി മാറാം, എങ്ങനെ അതിൽ ക്ഷമിക്കുമ്പോഴാണ്. ഉത്തരസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മുഅ്മിൻ മുസ്ലിമിൻ യുസീബുഹു അദാ, ഒരു മുസ്ലിമിനേൽക്കുന്ന ഒരു ഉപദ്രവമില്ല, ഒരു ദുഃഖമില്ല, മനക്ലേശമില്ല, രോഗമില്ല, പ്രയാസമില്ല. എത്രത്തോളം എന്നറിയുമോ, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ളു പോലുമില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ പാപങ്ങളെ പൊറുത്തു കൊടുത്തിട്ടില്ലാതെ ഇല്ല. അവന്റെ കാലിൽ ഒരു മുള്ളു തറക്കുമ്പോ ക്ഷമിച്ചോ, കണ്ടോ, രോഗം അനുഗ്രഹാവുന്നത് അവിടെയാ, പുറത്തു കൊടുത്തിട്ടല്ലാതില്ല. രണ്ടാളുടെ പനി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുന്റെ വഫാത്തിന്റെ രോഗത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി വരാ. റസൂലേ രണ്ടാളുടെ പനി ഉണ്ടല്ലോ റസൂലേ. അതേ അബ്ദുള്ള, അതേ അബ്ദുള്ള. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുന്നു ചോദിച്ചു, ഫലക്കാജറാൻ, അപ്പൊ രണ്ടാളുടെ കൂലി ഉണ്ടോ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ അബ്ദുള്ള, ഇതിൽ ക്ഷമിച്ചാൽ അല്ല രോഗം ഇങ്ങനെ പൊറുത്തു തരുന്ന. ഏതുപോലെ എന്നറിയോ, ഒരു മരത്തിൽ നിന്നതിന്റെ ഇല പൊഴിയുന്ന പോലെ അല്ലാഹു പാപങ്ങളെ മായ്ച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഫാത്തിന്റെ രോഗത്തിലും പാഠം കൊടുക്കാൻ ക്ഷമിച്ചോ, ക്ഷമിച്ചോ, അല്ലാഹു തആല ഇങ്ങനെ പൊറുത്തു തരുന്ന ഏതൊരു രോഗത്തിലും. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു തആല പഠിപ്പിക്കാൻ, ഇത് ബത്തലയിച്ചു അബദി ബി ഹബീബത്തൈ, എന്റെ അടിമക്ക് അവൻ ഏറ്റവും ഇഷ്ടമുള്ള രണ്ടെണ്ണം കൊണ്ട് ഞാൻ അവനെ പരീക്ഷിച്ചാൽ, അതെന്താ, രണ്ട് കണ്ണൻ, ആ രണ്ട് കണ്ണുകൊണ്ട് അവനെ ഞാൻ പരീക്ഷിച്ചതിൽ അവൻ വിജയിക്കാണ് കണ്ടല്ലോ. അവൽതുഹു മിൻഹു അൽ ജന്ന, ആ രണ്ട് കണ്ണിന് പകരം ഞാൻ കൊടുക്കുന്നത് സ്വർഗ്ഗമായിരിക്കുന്ന. അതിലവൻ തിരിച്ചല്ലാനോടൊന്നും പറയണില്ല. അതിലവൻ ക്ഷമിക്കുമ്പോ അല്ലാഹു തആല അവന് പകരം കൊടുക്കുന്നത് സ്വർഗമായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് രോഗത്തിലും അതിൽ അല്ലാഹുവിനോട് ശാപം പറയാതെ പരീക്ഷണത്തെ സ്വീകരിക്കുമ്പോ അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ട് അവിടുന്ന് പറയാ, ഇത് വിശ്വാസിക്ക് മാത്രമുള്ള ആനുകൂല്യം. അവന്റെ കാര്യം അത്ഭുതം. ഖൈർ ബാധിച്ചാലും ഷർറ് ബാധിച്ചാലും അവനത് ഖൈർ മാത്രമേ ആവുള്ളൂ, അത് അവന് മാത്രമുള്ളതാണ്. അപ്പൊ സഹാബത്ത് പറഞ്ഞ റസൂലെ, ഖൈർ ബാധിക്കാന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ ഷർറ് ഒരാൾക്ക് ബാധിക്കുമ്പോ അതെങ്ങനെയാണ് അവന് ഖൈറായിട്ട് മാറുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാണ്, അവനൊരു ഖൈർ വന്നാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അല്ലാഹുക്ക് ശുക്ർ ചെയ്യുന്നുണ്ട്, അതവനെ ഖൈറായി മാറുന്നുണ്ട്. എന്നാൽ അവനൊരു ഷർറ് ബാധിക്കുമ്പോ അവൻ ഇതാ വിഷയങ്ങളിലൂടെ ക്ഷമ കൈക്കൊള്ളുന്നുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ തന്റെ നാഥനോടവൻ ദുആ ചെയ്യുമ്പോ അതും അവനൊരു ഖൈറായി മാറുകയാ.